ഉടായ്പ നയങ്ങളുമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ തയ്യാറാകാതിരുന്ന ഗവർണർക്കെതിരെ സർക്കാർ കേന്ദ്രങ്ങൾ രംഗത്ത് വന്നപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത് നിങ്ങൾ രാജ്ഭവനെ കയറി ഭരിക്കുകയെന്നും വേണ്ട. രാജ്ഭവൻ എന്താ ബി ജെ പിയുടെ കുടുംബസ്വത്താണ്. രാജ്ഭവനെ ബി ജെ പിയുടെ കുടുംബസ്വത്താക്കി മാറ്റാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വി മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും ഒക്കെ മൂന്നാം കിട അടിമയായി ശ്രമം നടത്തുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ഭരിക്കേണ്ടി വരുന്നത് എന്ന് തിരിച്ചറിയണം. വർത്തമാനം പറയുമ്പോൾ ചൂടായിട്ട് കാര്യമില്ല മുരളീധരൻജി, ഗവർണർ പദവിക്കൊക്കെ ഒരു അന്തസ്സുണ്ട്. ചുരുങ്ങിയ പക്ഷം ആ പി എസ് ശ്രീധരൻപിള്ളയോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കണം. ആ ഗവർണർ പദവിയുടെ അന്തസ്സു കാക്കാതിരിക്കാൻ സംഘപരിവാറിന് വേണ്ടി ആ ഏമാന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സർക്കാരിനെതിരെ പോർവിളികൾ നടത്താൻ ഗവർണർ നിരന്തരം തയ്യാറാകുമ്പോൾ ഭരണഘടനയെ മാനിക്കാത്ത, ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത ആ ഗവർണർ പദവിയുടെ അന്തസ്സിനെ ചോർത്തിക്കളയുന്ന ഇടപെടലുകൾ നടത്തുന്ന ഗവർണർ സലാം പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായ കാര്യം. കേരള ജനത സത്യം പറഞ്ഞാൽ എം എം മണി പറഞ്ഞതുപോലെ കേരള ജനതയ്ക്കൊരു തലവേദനയായി മാറിയിട്ടുണ്ട്. എന്തിനാണ് ഈ ഗവർണർ പിടിവാശി കാട്ടുന്നത്? സർക്കാരിവിടെ എന്താ ജനങ്ങളെ മുഴുവൻ കാരാഗ്രഹത്തിലിട്ടിരിക്കുകയാണോ? ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ? ഇവിടെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണോ? ഇവിടെ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിരന്തരമായി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു അജണ്ടയ്ക്കപ്പുറം ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റൊന്നുമില്ല. അതിനെ ന്യായീകരിക്കാനാണ് വി മുരളീധരനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാണും. വി മുരളീധരൻ്റെ പ്രസ്താവന ഉണ്ടായതോടുകൂടി ഈ ഗവർണറെ കൊണ്ട് ചൂടുചോറ് വാരിപ്പിക്കുന്നത് മുഴുവൻ വി മുരളീധരനും ടീമുമാണ് എന്നുള്ളത്, അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ആടിക്കളിക്കുന്ന കുഞ്ഞിരാമനായി മാറിയിരിക്കുകയാണ് കേരളത്തിൻ്റെ ഗവർണർ എന്നുള്ള കാര്യം. ഇതിലും വലിയ ഒരു അധപ്പതനം ഈ രാജ്ഭവന് സംഭവിക്കാനുണ്ടോ? ഒരു ബി ജെ പിക്കാരനെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കൊണ്ടുവരണമെന്ന് ഗവർണർ നിർബന്ധം പിടിക്കുക, ആ ഗവർണറെ അതിനെ നിർബന്ധം പിടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഈ മഹാന്മാരുടെയൊക്കെ വേണ്ടപ്പെട്ട ആളാണല്ലോ ആ നിയമിതനായ ബി ജെ പി മാധ്യമ പ്രവർത്തകൻ. ഇനി ഗവർണറുടെ ആഫീസിൽ കൂടി സംഘപരിവാറിൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി, കാരണം മീഡിയ റിലേഷൻസിൽ ഇനി സംഘപരിവാർ വാർത്താക്കുറിപ്പുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി, രാജ്ഭവൻ ബി ജെ പി ആഫീസാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യപടി എന്നുള്ള നിലയിലാണ്. കാരണം കേരള നിയമസഭയ്ക്കകത്ത് ഇവന്മാർക്കിനി ആയുസുള്ള കാലത്തോളം കാലെടുത്ത് വയ്ക്കാനാകില്ല. ആ നിലയ്ക്ക് രാജ്ഭവനിൽ ഇനി ഭരണം നടത്തിക്കളയാമെന്നുള്ള വ്യാമോഹമാണ് മുരളീധരനും ടീമിനും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ പ്രതികരണത്തിന് പിന്നിലെ ഛേദോവികാരം.